അഞ്ച് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കോൺഗ്രസ് പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ വളരെ അപകടത്തിലായിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജ്യത്തെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഏറ്റവും പഴയ ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ദേശീയ സമരത്തിൻ്റെ വലിയ പൈതൃകമുള്ള പാർട്ടിയാണ്. മഹാത്മാഗാന്ധിയുടെ, ബാലഗംഗാധര തിലകൻ്റെ, ഗോപാലകൃഷ്ണ ഗോഖലയുടെ, ഡബ്ല്യു സി ബാനർജിയുടെ, മൗലാന ആസാദിൻ്റെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ, സർദാർ പട്ടേലിൻ്റെ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒക്കെ പാരമ്പര്യവും പൈതൃകവും അവകാശപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും പഴയതും ഏറ്റവും പാരമ്പര്യമുള്ളതും ഏറ്റവും ഗംഭീരവുമായ ഒരു പാർട്ടിയാണ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് പറയും. ആ പാർട്ടി പല പ്രതിസന്ധികളെ നേരിട്ടുണ്ട്. 1969 പാർട്ടി പിളർന്നു, പക്ഷേ അതിനെ അതിജീവിച്ചു. 1977 പാർട്ടിക്ക് വലിയ തിരിച്ചടിയുണ്ടായി. വടക്കേ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ മൊത്തം കൈവിട്ടു. ഇന്ദിരാഗാന്ധി പോലും തോക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴും തെക്കേ ഇന്ത്യ കോൺഗ്രസിൻ്റെ കൂടെയുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഒന്നൊഴികെ ബാക്കി എല്ലാ സീറ്റും അവർ ജയിച്ചു. തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലും വലിയ വിജയം നേടി. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ ഈ നോർത്ത് ഇന്ത്യയിൽ വീണ്ടും തിരിച്ചടിയുണ്ട്. അപ്പോൾ വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ നിന്ന് ആളുകൾ വിട്ടുപോയപ്പോൾ അപ്പോഴും ദക്ഷിണേന്ത്യ അവരോടൊപ്പം നിന്നു. പിന്നീട് ദക്ഷിണേന്ത്യയിൽ ചില പ്രാദേശിക പാർട്ടികൾക്ക് ശക്തിപ്പെട്ടപ്പോൾ ഉത്തരേന്ത്യയിൽ അവരതനുസരിച്ച് ശക്തി പ്രാപിച്ചു. പക്ഷേ നമ്മൾ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കി 1989 മുതലേക്ക് കോൺഗ്രസ് പാർട്ടി വളരെ ക്ഷയോന്മുഖമായ അവസ്ഥയിലാണ്. ഒരു ദിവസം കൊണ്ടല്ല ഈ തിരിച്ചടി ഉണ്ടായത്. 89 തിരിച്ചടി ഉണ്ടായി. പിന്നീട് ഒരിക്കലും പഴയ ശക്തി പഴയ ഊർജ്ജം വീണ്ടെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അതിന് പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഗംഗാ സമതലത്തിൽ നിന്ന് കോൺഗ്രസ് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, അതുപോലെ പശ്ചിമബംഗാൾ, ഇത്ര സ്ഥലത്ത് കോൺഗ്രസ് ഇല്ല. മിക്കവാറൊക്കെ പ്രാദേശിക പാർട്ടികൾ ഈ കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് പൂർണ്ണമായിട്ടും അടിച്ചു മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ യു പി തെരഞ്ഞെടുപ്പിൽ പോലും പ്രിയങ്കാ ഗാന്ധി വളരെ ശക്തമായ രീതിയിൽ യു പിയിൽ പ്രചരണം നടത്തിയതാണ്. എത്ര എത്ര റോഡ് ഷോ നടത്തി, എത്ര എത്ര സമ്മേളനങ്ങൾ പ്രസംഗിച്ചു, അവിടെയൊക്കെ വലിയ ആൾക്കൂട്ടമായിരുന്നു. പ്രിയങ്കാ ഗാന്ധി ആഞ്ഞടിച്ചു 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 എന്ന് ദിവസവും മനോരമ വായിച്ച് നമ്മൾ കോരിത്തരിച്ചാണ്. പക്ഷേ ആഞ്ഞടി മനോരമയിൽ മാത്രം നടന്നു. യോഗത്തിന് വന്ന ആളുകൾ ആരും തന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ളൊരു വ്യക്തമായി. മാത്രമല്ല പാർട്ടിക്ക് സ്ഥാനാർത്ഥികളായിട്ട് നിർത്താൻ ഉദ്ദേശിച്ച ആളുകൾ പലരും തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ബി ജെ പിയിലേക്ക് കൂറുമാറി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മാധ്യമ വിഭാഗ സെക്രട്ടറി അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ പോസ്റ്ററിൽ പടമുള്ള ആൾ വരെ കൂറുമാറി. ഇതും പുതിയ കാര്യമല്ല. കോൺഗ്രസ് നേതാവായിരുന്ന രാജ് ബാബർ, അദ്ദേഹം യു പി സി സി പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം കൂറുമാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് യു പി സി സി പ്രസിഡൻ്റ് റീത്ത ബഹുഗുണ ജോഷി, അവർ ബി ജെ പിയിലേക്ക് മാറി മന്ത്രിയായി. ഇങ്ങനെ പലരും സമയാസമയത്ത് കോൺഗ്രസ് വിട്ടു പോകും. പ്രിയങ്കാ ഗാന്ധി എത്ര അധ്വാനിച്ചാലും അവിടെ പാർട്ടിക്ക് അണികളില്ല. അർച്ചന ഗൗതം എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ബി ജെ പി അല്ല ഇവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. ഹസ്തിനപുരി മണ്ഡലത്തിൽ പഴയ ദുര്യോധൻ്റെ ഹസ്തിനപുരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അവർ ഒരു മോഡലും നടിയുമൊക്കെ ആയിരുന്നു. മിസ് ബിക്കിനി പുരസ്കാരം കിട്ടിയിട്ടുള്ള ഒരു മഹതിയാണ്. ആ മണ്ഡലത്തിൽ അവർക്ക് ഏതാണ്ട് 1500 വോട്ട് തികച്ചു കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ റിസൾട്ട് കൊണ്ട് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കോൺഗ്രസ് സ്ഥാനത്തിൻ്റെ അവസ്ഥ. ഇന്ത്യ രാജ്യം അടക്കി ഭരിച്ച കോൺഗ്രസ് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും തട്ടകമായ യു പിയിൽ ഹസ്തിനപുരി മണ്ഡലത്തിൽ 1500 വോട്ട് തികച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഇന്നത്തെ കണ്ടീഷൻ എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ കോൺഗ്രസ് തോക്കുകയില്ല. കോൺഗ്രസ് നിർമൂലമാകുകയാണ് ചെയ്തല്ല. കോൺഗ്രസിൻ്റെ കട പറഞ്ഞു പോയിരിക്കുന്നു യു പിയിൽ. പ്രിയങ്കാ ഗാന്ധി അത്ര അധ്വാനിച്ചിട്ടും ഒരു കാര്യവുമില്ല. റായ്ബറേലിയിലും അമേത്തിയിലും പോലും കോൺഗ്രസ് ഇല്ല. പല ആളുകളും ഇവിടെ ട്രോളായിട്ട് ഇറക്കുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലും സോണിയാഗാന്ധി എറണാകുളത്തും പ്രിയങ്കാ ഗാന്ധി ചാലക്കുടിയിലും മത്സരിക്കും, വാദ്ര ആലപ്പുഴയിൽ അല്ലെങ്കിൽ കൊല്ലത്ത് മത്സരിക്കും എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ആൾക്കാരെ അടിച്ചുവിടുന്നത് വെറും തമാശയല്ല, അതിലൊരു വലിയ അന്തർലീനമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് കോൺഗ്രസിൻ്റെ ശക്തിക്ഷയമാണ്. എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് ഇതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഗുജറാത്തിൽ കോൺഗ്രസ് നിരന്തരമായി തോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ട്. 30-35% വോട്ട് ഗുജറാത്തിൽ ഇപ്പോഴും കോൺഗ്രസിനുണ്ട്. 1989 ശേഷം ഇന്നുവരെ കോൺഗ്രസ് അവിടെ ജയിച്ചിട്ടില്ല. പക്ഷേ കോൺഗ്രസ് തകർന്നു പോയിട്ടില്ല. കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് അവിടെ തന്നെയുണ്ട്. പശ്ചിമബംഗാളിലും അതുപോലെ തന്നെയായിരുന്നു. 1977 മുതൽക്ക് കോൺഗ്രസ് ഒരിക്കലും ജയിച്ചിട്ടില്ല.
പക്ഷേ 77 തൊട്ട് 2006 വരെയുള്ള ഏത് തെരഞ്ഞെടുപ്പ് നോക്കിയാലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു 40% ആളുകൾ അവിടെയുണ്ട്. അവരെല്ലാവരും പിന്നീട് തൃണമൂൽ കോൺഗ്രസ്സുകാരായിട്ട് മാറി എന്ന് മാത്രമുള്ളൂ. അപ്പോഴത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ്സും തൃണമൂൽ കോൺഗ്രസ്സും പേരിലെ വ്യത്യാസമുള്ളൂ. സംഗതി ഒന്ന് തന്നെ, അതിൻ്റെ തത്വം ഒന്ന് തന്നെ, ആദർശം ഒന്ന് തന്നെ, പ്രവർത്തന രീതിയൊക്കെ ഒന്ന് തന്നെ. അങ്ങനെ ബംഗാളിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും കോൺഗ്രസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തുടർച്ചയായിട്ട് രണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷേ കോൺഗ്രസ് ഒരു പ്രബല രാഷ്ട്രീയ ശക്തിയാണ്. പക്ഷേ ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗംഗാ സമതലത്തിൻ്റെ പ്രത്യേകത ഈ ജാതി പാർട്ടികളുടെ, പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, രാഷ്ട്രീയ ലോക്ദൾ, രാഷ്ട്രീയ ജനതാദൾ, ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികൾ ധാരാളമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് പൂർണ്ണമായിട്ടും ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഭാഗത്തില്ല. ഇനി മറ്റു സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്? അവിടെ പണ്ടൊക്കെ കോൺഗ്രസ്സിന് ഈ പ്രബലരായ പ്രാദേശിക നേതാക്കന്മാരുടെ, തമിഴ്നാട്ടിൽ കറപ്പനയ്യ മൂപ്പനാരുണ്ടായിരുന്നു, കേരളത്തിൽ കരുണാകരനുണ്ടായിരുന്നു, കർണാടകത്തിൽ ദേവരാജ് ആർഎസ് അല്ലെങ്കിൽ വീരപ്പ മൊയ്ലി, അതുമല്ലെങ്കിൽ നമ്മുടെ ബംഗാരപ്പ കുണ്ടറാവു, ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിൽ വിജയഭാസ്കർ റെഡ്ഡി ഉണ്ടായിരുന്നു, ചെന്ന റെഡ്ഡി ഉണ്ടായിരുന്നു, ഏറ്റവും ഒടുവിൽ YSR വരെ ഉണ്ടായിരുന്നു, YS രാജശേഖർ റെഡ്ഡി. ഇന്നിപ്പോൾ അതുപോലത്തെ നേതാക്കന്മാരില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ വേറെ പ്രാദേശിക പാർട്ടിയുണ്ടാക്കി പോയി. തെലങ്കാന രാഷ്ട്രസമിതിയുടെ നേതാവ് വരുന്ന ചന്ദ്രശേഖർ റാവു തന്നെ ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കി പോയതാണ്. NCP ഉണ്ടാക്കി പോയ ശരത് പവാർ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ്. ഇങ്ങനെ ഈ കോൺഗ്രസ്സിന് പ്രാബല്യമുള്ള സംസ്ഥാനങ്ങളിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഒന്നുകിൽ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഇവർ പാർശ്വവൽക്കരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അവർ വേറെ പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി പോവുകയോ ചെയ്തിരിക്കുന്നു. ഇതൊരു സത്യമാണ്. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള തിരിച്ചടികൾ നേരിടും. പിന്നെ ഹൈക്കമാൻഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ ഭേദം. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി ആയിരുന്നു. കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ പരാജയം ഉണ്ടായ അന്ന് അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു പോയത്. അന്നൂട്ട് ഇന്ന് വരെ പാർട്ടിക്ക് പ്രസിഡന്റില്ല. അനാരോഗ്യവും രോഗവും മൂലം, അനാരോഗ്യവും പ്രായാധിക്യവും കാരണം വളരെ ബുദ്ധിമുട്ടുന്ന സോണിയാഗാന്ധി പാർട്ടിയുടെ താൽക്കാലിക പ്രസിഡൻറ്റോ ഇടക്കാല പ്രസിഡൻറ്റോ ഏതാണ്ട് ഒന്നായിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. പിന്നെ പാർട്ടിക്കകത്ത് പ്രമുഖരായി 23 നേതാക്കന്മാർ റിബലുകളായിട്ട് നിൽക്കുകയാണ്. G23 എന്ന പേരിൽ അവർ പാർട്ടിയെ ശുദ്ധീകരിക്കാനും പാർട്ടിയെ ശാക്തീകരിക്കാനുള്ള പലവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും ആത്മാർത്ഥമുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഗുലാം നബി ആസാദിന് പത്മഭൂഷൺ കൊടുത്തതും ശശി തരൂരിൻ്റെ 66-ാം ജന്മദിനത്തിൽ അമിത്ഷാ വിളിച്ച് ആശംസകൾ അറിയിച്ചൊന്നും വെറുതെയാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുകയില്ല. രാഷ്ട്രീയമാണല്ലോ. അങ്ങനെ അമിത്ഷാ ഒരാളെ ജന്മദിനം ഓർത്തിരുന്ന് ആശംസകൾ അറിയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരു ഉദ്ദേശവും ഒരു കരുതലും ഉണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. അവർ BJP ചേരുന്നതല്ല പറഞ്ഞത്. പക്ഷേ BJPയുടെ ആദർശമായ ഒരു സഹായം ഈ G23 കിട്ടുന്നുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പം ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ്. പാർട്ടിക്ക് പ്രസിഡൻ്റില്ല. രാഹുൽ ഗാന്ധി തീരെയും പോരാ. പ്രിയങ്ക ഗാന്ധി ശ്രമിച്ചിട്ട് ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്നില്ല. സോണിയാഗാന്ധിക്ക് തീരെ ശാരീരിക ആരോഗ്യമില്ല. പാർട്ടിയെ നയിക്കുന്നത് KC വേണുഗോപാലാണ്. വേണുവിനോട് വ്യക്തിപരമായിട്ട് ഒരു വിരോധമുള്ള ആളല്ല. ഒരു മലയാളി ആ സ്ഥാനത്തെത്തിയാൽ നമുക്കൊക്കെ സന്തോഷവും അഭിമാനമുണ്ട്. പക്ഷേ പാർട്ടി ഗ്രൗണ്ട് എന്താണ്? തൃണമൂൽ തലത്തിൽ, ഗ്രാസ്റൂട്ട് ലെവലിൽ പാർട്ടി വളരെ ദുർബലമാണ്. സംഘടനാ സംവിധാനം ദുർബലമാണ്, ശിഥിലമാണ്. ഇപ്പോൾ KPCC തന്നെ പുനഃസംഘടിപ്പിക്കപ്പെട്ട പാട് നമുക്ക് പടച്ചവന് മാത്രം അറിയാം. DCC പുനഃസംഘടന ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. ബ്ലോക്ക് കമ്മിറ്റികളാരും പറയുകയും വേണ്ട. അപ്പോഴത്തേക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇവിടെ പടിവാതിക്കലെത്തും. അങ്ങനെ ഒരു പരിതസ്ഥിതിയിൽ കൂടിയാണ് കോൺഗ്രസ് പാർട്ടി കടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പരിഹാരമൊന്നും നമ്മുടെ കൈവശമില്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭരണമുള്ളൂ. ഒന്ന് രാജസ്ഥാനാണ്, മറ്റത് ഛത്തീസ്ഗഡാണ്. മധ്യപ്രദേശിൽ ഭരണമുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുടെ കയ്യിൽ പിന്നെ ഗുണം കൊണ്ടത് നഷ്ടപ്പെട്ടു. കർണാടകത്തിലും മെച്ചപ്പെട്ട അവസ്ഥയിലായിരുന്നു, അതും കയ്യിൽ നിന്ന് പോയി. പിന്നെ വന്നിട്ടും പോയിട്ടും ശിവസേനയുടെ വാലായിട്ട് മഹാരാഷ്ട്രയിലുണ്ട്. ശിവസേന NCP കഴിഞ്ഞ് 3-ാമത്തെ പ്രബല കക്ഷിയായിട്ട്, ഇവിടെ മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന പോലെയാണ് അവിടെ കോൺഗ്രസ്. അവർ ശിവസേനയുടെ വാലായിട്ട് മഹാരാഷ്ട്രയിലുണ്ട്, അതുപോലെ ജാർഖണ്ഡിലുമുണ്ട്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ കോൺഗ്രസ് ഇല്ല. ഈ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നത് ഇതുപോലത്തെ ഒരു വലിയ പരാജയം, ഇതുപോലത്തെ ഒരു വലിയ അപജയം കോൺഗ്രസിൻ്റെ മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. 77 ഉണ്ടായിട്ടില്ല, 89 ഉണ്ടായിട്ടില്ല. സമീപകാലത്ത് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ തിരിച്ചടിയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. ഇനി കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ അതൊരു വളരെ മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് പോകും. ഞാൻ കോൺഗ്രസ്സുകാരനല്ലെങ്കിലും കോൺഗ്രസ് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം കോൺഗ്രസ് ഇല്ലെങ്കിൽ
ആ ഇവിടുത്തെ രാഷ്ട്രീയം മൊത്തത്തിൽ മാറിപ്പോവും. കോൺഗ്രസ് തകർന്നിട്ട് അതിൽ നിന്ന് പുതിയ ഒരു ശക്തി ഉദയം ചെയ്ത് വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ദൈവം രക്ഷിക്കട്ടെ എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ്സിനെ തകർക്കാൻ എളുപ്പമാണ്, പക്ഷേ പുതിയൊരു ബദൽ ഉയർന്നു വരാനായിട്ട് വളരെ താമസിക്കും. ഒരുപക്ഷെ ഉയർന്നു വന്നില്ല എന്ന് പോലും വരും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ വിചാരിക്കണം, കോൺഗ്രസ്സിനെ സ്വയം നവീകരിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യുക, അല്ലാതെ ഇനി യാതൊരു നിലനിൽപ്പില്ല. അപ്പോഴാണ് റോബർട്ട് വാദ്ര ഞാൻ പാർട്ടിയെ നയിക്കാം, അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചു വന്നിട്ടുണ്ട്. വിനാശകാലം വിപരീത ബുദ്ധി എന്നല്ലാതെ എന്ത് പറയാൻ. അദ്ദേഹത്തിന് പലവിധ ബിസിനസ്സുകളുള്ള ആളാണ്. ആ ബിസിനസ്സൊക്കെ തന്നെ ഒന്നുകൂടി നല്ല രീതിയിൽ നോക്കി നടത്തുന്നതായിരിക്കും പുള്ളിക്കും പാർട്ടിക്കും നല്ലത്. ഈ മലബാറിലൊരു ചൊല്ലുണ്ട്, പശു നിൽക്കുന്നിടത്ത് പശു, അമ്മോശം നിൽക്കുന്നവർക്ക് നിൽക്കുന്നിടത്ത് അമ്മോശന് നിൽക്കുന്നതാണ് രണ്ടുപേർക്കും നല്ലത്. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.